കായലരികത്തും വളയറിഞ്ഞപ്പോ വളകിലൂക്കിയ സുന്ദരി പെണ്ണ് കെട്ടിന് വഴി വെട്ടിയത്. മനുഷ്യർക്ക് കയ്യും കാലും വീശി നടക്കാൻ പറ്റാണ്ട് എവനടാ ഏതവനാടാ? കായലരികത്ത് ഒന്നുമില്ല, ഒരിത്തിരി സത്യം. എന്താ ഇവിടെ? എന്തോരം പക്ഷികളാ ഇവിടെ! കൊച്ചു കൊച്ചു അടക്കാക്കുന്നുണ്ട് അത്രേ ഉള്ളൂ, പക്ഷേ അതിന്റെ ശബ്ദം കേട്ടോണ്ടിരിക്കാനെ എന്ത് രസമാണെന്നറിയോ? ബ്യൂട്ടിഫുൾ. കുരുവികളുടെ ശബ്ദം കേൾക്കുന്നൊക്കെ കൊള്ളാം, പക്ഷെ തിരികെ പോകുമ്പോഴേ ആ മൊന്ത എടുക്കാൻ മറക്കണ്ട, നാളെയും വേണ്ടല്ലേ. ആരാടാ അങ്ങനെ വിളിച്ചത്? ഞാനാണ്. കാർ ഓടിക്കുമ്പോ തന്നെ ഗണ്ണോടുകൂടെ ഒരു കൊച്ചോടി പോയതാ കണ്ടില്ലേ? നടുറോഡിലാണല്ലോ പിള്ളേരെ കളിക്കുന്നത്. കാർ ഓടിക്കുന്ന റേസ് കോഴ്സിൽ കൂടെ അല്ല, മനുഷ്യര് നടക്കുന്ന വഴി കൂടെയാണ്. അത് ഞാൻ ആദ്യം ഓർക്കണം. ഞാൻ ചാടി വീണില്ലായിരിക്കും താൻ ആ കുഞ്ഞിനെ കൊന്നേനെ. ഡു യു നോ ദാറ്റ്? സോറി. ഒരുപാട് മുറിഞ്ഞു. അയ്യോ ചോര വരുന്നല്ലോ, ഞാൻ ഇപ്പൊ വരാം. എന്താ ഇത്? കാട്ടുമരുന്ന, കുറച്ച് നേരും, പക്ഷെ നല്ലതാ. വല്ലാതെ നേറുന്നുണ്ടോ? തുളസി സ്കൂളിൽ പോയിട്ടില്ലേ? പിന്നെ എവിടെ? കോളനി സ്കൂളില്. എത്ര വരെ പഠിച്ചു? 5 തോറ്റു. പിന്നെന്താ പോഞ്ഞേ? അപ്പോഴാ അമ്മ മരിച്ചത്. അച്ഛൻ ഒറ്റയ്ക്കായി.
കഷ്ടമായി പോയി, കുറെ കൂടെ പഠിക്കാമായിരുന്നു. അതിന് ഞങ്ങളുടെ ഇവിടെ എന്റെ അത്രയും പഠിച്ച പെണ്ണുങ്ങൾ വേറെ ആരുമില്ലല്ലോ. വലിയ വലിയ ആളുകളുമായിട്ട് വഴക്കിന് പോകുമ്പോ പേടിയാവൂലേ? അതിന് ഞാൻ ആരോടും വഴക്കിന് പോയില്ലല്ലോ. ഉള്ള കാര്യം തുറന്നു പറയുന്നതിന് വലിയവരോടായാലും ശരി ചെറിയവരോടായാലും ശരി പേടിക്കുന്ന എന്തിന്? എന്നാലും ശരിയും ന്യായവും ഒക്കെ നമ്മുടെ ഭാഗത്താകുമ്പോ പേടിയൊക്കെ താനേ പോയിക്കോളും. തുളസി അല്ല, സാറ് ഇതിന് ഓഫീസിൽ പുറപ്പെട്ടില്ലേ? പോയിട്ടിപ്പോ വലിയ അത്യാവശ്യം ഒന്നുമില്ലല്ലോ. അവിടെ ഡി എഫ് സാർ ഇൻസ്പെക്ഷൻ വന്നിട്ടുണ്ട്. അങ്ങനെ വരുന്നതായിട്ട് യാതൊരു ഇൻഫർമേഷൻ ഉണ്ടായിരുന്നല്ലോ. ഓ, അയാളുടെ കാര്യമൊന്നും പറയണ്ട സാറേ, തോന്നുമ്പോ വരും തോന്നുമ്പോ പോകും. അയ്യോ, ഓ നിങ്ങളാണ്? ഇരിക്കൂ. ദേവസി സാർ, അറ്റൻഡൻസ് രജിസ്റ്റർ ഒന്ന് കൊണ്ടുവരും. ആ, ഇവിടുത്തെ ജോലിയൊക്കെ ശരിക്കും നടക്കുന്നുണ്ടല്ലോ. ഉണ്ട് സാർ. വെരി ഗുഡ്. ഓ, ഞാൻ വിചാരിച്ചു ഇന്നലെ നിങ്ങൾ ലീവിലായിരുന്നു എന്ന്. അത് രജിസ്റ്ററിൽ സൈൻ ചെയ്തിട്ട് നിങ്ങളുടെ സ്വന്തം കാര്യം നോക്കുന്നത് എനിക്കിഷ്ടമല്ല. ഉണ്ണികൃഷ്ണൻ മാർക്കറ്റിൽ പോകണമെങ്കിൽ ലീവ് എടുത്തിട്ട് പോയിക്കോളൂ. ഓക്കെ. യെസ് സാർ. ഞാൻ എന്റെ പാട്ടിന് ഊണ് കഴിച്ചോണ്ടിരിക്കുന്നു, ചിരിക്കുന്നു കരയെന്ന് നോക്കാം. അച്ഛൻ പറയാ, നല്ല കഥയായി. വന്ന് വന്ന് അച്ഛന് തീരെ ഓർമ്മയില്ലാണ്ടായി. ശരി ശരി, ഊണ് കഴിക്കൂ. പേടിച്ചു പോയല്ലോ. അപ്പൊ പേടിയില്ല എന്നാണ് പറഞ്ഞതോ? അതിന് തുളസി വന്നത് ഞാൻ അറിഞ്ഞല്ലോ. എങ്ങനെ? ആന വരും പിന്നെ മണിനാദം വരും മുന്നേ, തുളസി വരും പിന്നെ ചിഞ്ചലി ചിലിചിലും മുന്നേ. അത് തന്നെ.